ഇനി വീഡിയോയിൽ നിങ്ങൾ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക അതിനുശേഷം തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തുക നന്ദി സ്മോൾ ബിസിനസ് ഐഡിയസിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നൊരു പുതിയ ബിസിനസ് ഐഡിയയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് ഇന്നത്തെ ബിസിനസ് ഐഡിയയാണ് മുളപ്പിച്ച ധാന്യങ്ങൾ സ്പ്രൗട്ടഡ് ഗ്രെയിൻസ് അതാണ് ഇന്നത്തെ ബിസിനസ് ഐഡിയ വളരെ സാധ്യതയുള്ള ബിസിനസ് ആശയം തന്നെയാണിത് മാർക്കറ്റിൽ അതിന് ലഭ്യത കുറവുമാണ് കാരണം സാധനങ്ങൾ കിട്ടാനില്ല പിന്നെ നല്ല ലാഭവിഹിതം തരുന്ന ഒരു ബിസിനസ് ഐഡിയ തന്നെയാണ് പിന്നെ അതുകൂടാതെ തന്നെ നിർമ്മിക്കാൻ നിർമ്മാണത്തിൽ അതിനൊരു ലാഘവത്തോണ്ട് വളരെ എളുപ്പം നിർമ്മിക്കാൻ പറ്റുന്ന ഒരു സംഭവം തന്നെയാണ് അപ്പൊ ഇതിന്റെ നിർമ്മാണ രീതി എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം ആക്ച്വലി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് പൊതുവിപണിയിൽ നിന്ന് ആവശ്യമുള്ള ധാന്യങ്ങൾ ശേഖരിക്കുക എന്നുള്ളതാണ് ചെറുപയർ വൻപയർ കടല എന്നിവയാണ് പ്രധാനമായിട്ടും ഈ മാർക്കറ്റിൽ വിറ്റ് പോകുന്നത് പിന്നെ നമുക്ക് റാഗി മുതിര എന്നിവയുമുണ്ട് അത് വേണമെങ്കിൽ പിന്നീട് നമുക്ക് നോക്കാവുന്നതാണ് അപ്പം നമുക്ക് ചെറുപയർ വൻപയർ കടല മൂന്ന് ഐറ്റത്തിൻ്റെ റേറ്റ് ആദ്യം എടുക്കുക ഹോൾസെയിൽ റേറ്റ് എടുക്കണം ഞാനിന്നിവിടെ ഹോൾസെയിൽ റേറ്റാണ് എടുത്തിരിക്കുന്നത് റീറ്റെയിൽ റേറ്റും എനിക്കറിയാം അപ്പം ഈ ധാന്യങ്ങൾ വൃത്തിയാക്കിയതിനു ശേഷം നല്ലപോലെ വൃത്തിയാക്കിയതിനു ശേഷം ശുദ്ധജലത്തിൽ കുറഞ്ഞത് മൂന്ന് തവണയെങ്കിലും കഴുകുക വൃത്തിയാക്കൽ എന്ന് ഉദ്ദേശിച്ച അതിനകത്ത് എന്തെങ്കിലും എന്താ പറഞ്ഞ പയറിനകത്ത് പയറല്ലാതെ എന്തെങ്കിലും കറുത്ത സാധനങ്ങൾ വല്ലതും ഉണ്ടോ എന്ന് നോക്കുക അതൊക്കെ മാറ്റുക എന്നുള്ളതാണ് പിന്നെ അത് കൂടാതെ ഈ മൂന്ന് തവണ കഴുകുക എന്ന് പറഞ്ഞാൽ വിഷാംശങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ടാണ് അതിനുശേഷം ഈ ധാന്യങ്ങൾക്ക് മുകളിൽ അരയടിയോളം പൊക്കത്തിൽ വെള്ളത്തിലിട്ട് കുതിർക്കുക കാരണം ഒരു പാത്രത്തിൽ ഇട്ട് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ 50 kg ആണ് ഒരു പാത്രത്തിലോട്ട് ഇടുന്നതെങ്കിൽ 50 kg മേളിൽ ഒരു അരയടി മുക്കാലടിയെങ്കിലും പൊക്കത്തിൽ വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഇളക്കിയിട്ട് അത് കുതിർക്കുക ഇത് 12 മണിക്കൂർ ഇതുപോലെ കുതിർക്കണം അതിനുശേഷം ഇതിന്റെ വെള്ളം വാർന്ന് കളയാം നമുക്ക് 12 മണിക്കൂറിന് ശേഷം അപ്പൊ വീണ്ടും വരുന്ന ഈ വാർന്ന് കളഞ്ഞതിന് ശേഷം വാർന്ന് പോകുന്നതിനുള്ള കൊട്ടകൾ ഇല്ലെങ്കിൽ അതുപോലുള്ള പാത്രങ്ങൾ നമുക്ക് അവൈലബിൾ ആണ് അങ്ങനെയുള്ള പാത്രത്തിൽ ഇട്ടാണ് ഇത് വെള്ളം കളഞ്ഞെടുക്കേണ്ടത് അതിനുശേഷം വീണ്ടും ഒരു 12 മണിക്കൂർ ഇത് തുറന്നു വെക്കുക തുറന്നു വെക്കുന്നേക്കും ഏറ്റവും കുറഞ്ഞത് ഒരു എന്താ പറയുന്നത് ഏറ്റവും കട്ടി കുറഞ്ഞ എന്തെങ്കിലും ഒരു തുണി കൊണ്ട് ലിനൻ പോലുള്ള എന്തെങ്കിലും ഒരു തുണി കൊണ്ട് ഒന്ന് മൂടി വെക്കണം കാരണം ഈച്ചകൾ അങ്ങനെയൊക്കെ അതിൽ വന്ന് പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓക്കെ അതിനുശേഷം അടുത്ത 12 മണിക്കൂറും കഴിഞ്ഞതിന് ശേഷം നല്ല വൃത്തിയുള്ള ബ്രാൻഡ് ചെയ്ത അല്ലാത്ത സാധാരണ കവറിൽ പോളിത്തീൻ കവറിൽ പാക്ക് ചെയ്ത് ഷോപ്പിൽ നിന്ന് 1/2 kg 1 kg അങ്ങനെ 200 g 100 g തൊട്ട് നമുക്ക് പാക്ക് ചെയ്ത് എത്തിക്കാം അതൊക്കെ നമ്മളുടെ സൗകര്യം അനുസരിച്ചും കടക്കാരുടെ സൗകര്യം അനുസരിച്ചുമാണ് ചെയ്യേണ്ടത് ഒട്ടും കിടമത്സരം ഇല്ലാത്തൊരു വിപണിയാണ് ഇതിനുള്ളത് ഇത് സാധാരണഗതിയിൽ പഴക്കടകൾ പച്ചക്കറി കടകൾ പലചരക്ക് കടകൾ ബേക്കറികൾ സൂപ്പർ മാർക്കറ്റുകൾ മോളുകൾ തുടങ്ങി എവിടെയും വിറ്റ് പോകുന്ന ഒരു ഐറ്റം തന്നെയാണ് കാരണം നമ്മൾ ഓൾറെഡി ജങ്ക് ഫുഡുകളെല്ലാം കഴിച്ച് നമുക്ക് തടിയും വണ്ണവും ഒക്കെ കൂടി ഇല്ലെങ്കിൽ രോഗങ്ങളും കൂടി വരുന്ന ഒരു അവസ്ഥയായതുകൊണ്ട് നമ്മൾ തിരിച്ച് നമ്മളുടെ പഴയ കാലത്തിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അറ്റ്ലീസ്റ്റ് ഫുഡിലെങ്കിലും പോകുന്നുണ്ട് അപ്പം അത് അതുകൊണ്ട് തന്നെ ആളുകൾ ഇങ്ങനെ എന്താ പറയുക മുളപ്പിച്ച ധാന്യങ്ങൾ അന്വേഷിച്ച് നടക്കുന്നതായിട്ട് കാണാറുണ്ട് അപ്പം ഒരു 60% ആൾക്കാർക്കും ഇങ്ങനെയുള്ള അവയർനെസ് ഉള്ളതുകൊണ്ട് അവർ ഇത്തരം പ്രോഡക്റ്റുകളെ ആശ്രയിക്കുന്നുണ്ട് അവർക്ക് അതിനുള്ള ലഭ്യത വളരെ കുറവാണെന്നാണ് ഇതുവരെ കണ്ടിരിക്കുന്നത് ഓൾറെഡി പിന്നെ നിങ്ങൾക്ക് വാഹന സൗകര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീടുകൾ ഫ്ലാറ്റുകൾ എന്നിവയിൽ നേരിട്ട് സപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പം കാരണം ഉണ്ടല്ലോ ഈ വീടുകളിലും ഫ്ളാറ്റുകളിലും നേരിട്ട് സപ്ലൈ ചെയ്യുമ്പോൾ ഡെയിലി ഉള്ള ഓർഡർ നമുക്ക് നേരത്തെ കിട്ടും നമുക്ക് പിറ്റേ ദിവസം കൊണ്ട് കൊടുത്താൽ മാത്രം മതി അതുകൂടാതെ ഫ്ളാറ്റുകളിലാകുമ്പോൾ വേറൊരു ഗുണങ്ങളുണ്ട് ഇന്ധന ചിലവ് കുറഞ്ഞിരിക്കും കാരണം ഒരു ഫ്ലാറ്റ് സമുച്ചയത്തിൽ ചെല്ലുമ്പോൾ എത്രയോ വീടുകളുണ്ട് അവിടെ നമുക്ക് ഒരു 100-100 കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് അവിടെ കൊടുത്താൽ മാത്രം മതി പിന്നെ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് ഉണ്ടാക്കുന്ന സാധനം അതാത് ദിവസം തന്നെ വിൽപ്പന നടക്കണം അല്ലെങ്കിൽ ഫ്രീസ് ചെയ്ത് സൂക്ഷിക്കേണ്ടി വരും അത് നമ്മുടെ ചിലവുകൾ കൂട്ടും സാധനങ്ങളുടെ വൃത്തി പാക്കറ്റിൻ്റെ വൃത്തി എന്നിവ വളരെ പ്രധാനമാണ് കാരണം അത് കണ്ടിട്ടാണ് ആളുകൾ നമ്മളോട് മേടിക്കേണ്ടത് അതിനുശേഷം അവർ കഴിച്ചതിന് ശേഷം അവർക്ക് പിന്നെ അവർ റിപ്പീറ്റ് ഓർഡർ തന്നുകൊണ്ടിരിക്കും പിന്നെ അതുകൂടാതെ സാധനങ്ങൾ തയ്യാറാക്കുന്നവർ ഗ്ലൗസുകൾ ധരിച്ചിരിക്കണം കാരണം നമ്മുടെ കൈയ്യ് കാല് ഇവയെല്ലാം നമ്മൾ വൃത്തിയായിട്ട് സൂക്ഷിക്കുകയും ഗ്ലൗസുകൾ ധരിക്കുകയും വേണം അത് ഹെൽത്തിൽ നിന്ന് നിങ്ങൾക്ക് ലൈസൻസിന് വേണ്ടി ചെല്ലുമ്പോൾ തീർച്ചയായിട്ടും അവർ ആ ഇൻസ്ട്രക്ഷൻ തരുന്നതായിരിക്കും നമ്മളുടെ കയ്യിൽ നഖങ്ങൾ പോലും പാടില്ല ഇത് യൂസ് ചെയ്യുന്നവർ എടുക്കുന്നവരുടെ ഓക്കെ പിന്നെ നമുക്ക് ലൈസൻസുകൾ വേണം ഫുഡ് ലൈസൻസ് വേണം ഹെൽത്ത് ലൈസൻസ് മസ്റ്റ് ആണ് ഇത് രണ്ടുമില്ലാതെ നമുക്ക് ഈ സാധനം വിൽക്കാൻ പറ്റത്തില്ല അപ്പോൾ ഇതൊക്കെയാണ് ഇതിനെക്കുറിച്ച് പ്രത്യേകിച്ച് പറയാൻ ഉള്ളത് പിന്നെ ഇതിനകത്ത് വരുന്ന ചിലവുകളും കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ ഏകദേശം നിർമ്മാണ ചിലവ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വേണ്ട ആദ്യം കുറച്ച് പാത്രങ്ങൾ വേണം അളവ് തൂക്കത്തിനുള്ള സാധനങ്ങൾ വേണം സീലിംഗ് മെഷീൻ അങ്ങനെയുള്ള കാര്യങ്ങൾ വേണം അതൊക്കെ ഏകദേശം ഒരു 10-20,000 രൂപ തീരുന്ന കാര്യമാണ് അതൊക്കെ ഒറ്റത്തവണ ചിലവാണ് അത് ചിലവല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ ഒരു അസറ്റാണ് കാരണം നമുക്ക് വീണ്ടും വീണ്ടും ഉപയോഗിക്കാവുന്നതാണ് പിന്നെ ഇത് ചെറുപയറിൻ്റെ വിപണി വില ഇപ്പം നമുക്ക് റീറ്റെയിൽ കിട്ടുന്ന റേറ്റ് 120 രൂപ കടലയ്ക്ക് 120 രൂപ വൺപയർ 122 രൂപ ഇതൊക്കെയാണെന്ന് എനിക്ക് കിട്ടിയ റേറ്റ് പക്ഷേ നമുക്ക് ശരാശരി നമുക്ക് ഹോൾസെയിലോട്ട് നമ്മൾ പോവുകയാണെങ്കിൽ ശരാശരി ഒരു 75 രൂപയ്ക്കാണ് ഇപ്പോൾ ഇത് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അത് നമ്മൾ ബൾക്കായിട്ട് എടുക്കുമ്പോൾ അപ്പം
നമ്മൾ അതിന് പകരം നമ്മുടെ ഇവിടെ പ്രൊഡക്ഷൻ കോസ്റ്റ് നോക്കാൻ വേണ്ടി ജനങ്ങളുടെ ശരാശരി വില 80 രൂപയാക്കിയാണ് പിടിച്ചിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ഒരു പെർ ഡേ 50 കിലോ ഉണ്ടാക്കുന്നതായിട്ട് കരുതിയാണ് ഈ കണക്കുകൾ ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ 50 കിലോ പെർ ഡേ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് 80 രൂപ വെച്ച് 4000 രൂപ അതിന് കോസ്റ്റ് ആകും. രണ്ട് പേരെ ജോലിക്ക് വെക്കേണ്ടി വരും. രണ്ട് പേരെ ജോലിക്ക് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് 400 രൂപ പെർ ഡേ കൊടുത്തു കഴിഞ്ഞാൽ 800 രൂപ ഒരു ദിവസത്തെ കൂലിയാകും. പിന്നെ പാക്കിങ് ട്രാൻസ്പോർട്ടേഷന് മറ്റു ചിലവുകൾ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് 1000 രൂപ നമുക്ക് പെർ ഡേ അതിനും വേണ്ടി വരും. അപ്പോൾ നമുക്ക് ഒരു ദിവസത്തെ പ്രൊഡക്ഷൻ കോസ്റ്റ് തന്നെ മൊത്തം തുക വരുന്നത് ഏകദേശം 5800 രൂപയാണ്. ഇനി അതിനകത്ത് വേറൊരു പ്രത്യേകത ഉണ്ട്, ഈ ധാന്യങ്ങൾ കുതിർക്കുമ്പോൾ 20% ഭാരം കൂടും. കാരണം അവിടെ എന്താ പറയുന്നത്, വെള്ളം ഇതിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന വെള്ളം പിടിക്കുന്നതിനാണ് 20% കൂടുതൽ വരുന്നത്. അപ്പോൾ നമുക്കിവിടെ മിനിമം ഒരു 20% പിടിക്കാം. അങ്ങനെയാണെങ്കിൽ 50 കിലോ ധാന്യങ്ങൾ നമ്മൾ കുതിർത്തെടുക്കുമ്പോൾ 60 കിലോ ആയിട്ട് മാറും. 20% കൂടി 60 കിലോ ആയിട്ട് മാറും. അപ്പോൾ നമ്മുടെ ഒരു കിലോയുടെ നിർമ്മാണ ചെലവ് എന്ന് പറഞ്ഞാൽ 5800 ഡിവൈഡഡ് ബൈ 60, അതായത് 97 രൂപയാണ് നമ്മുടെ ഒരു കിലോയുടെ നിർമ്മാണ ചെലവ് നമുക്ക് വരുന്നത്. നമ്മളതിനെ 100 രൂപ എന്ന കണക്കിൽ തന്നെ പിടിക്കാം. ഓക്കെ, അപ്പോൾ ഈ 100 രൂപയ്ക്കാണ് നമ്മൾ ഇത് നമ്മളുടെ ചിലവ് വരുന്നത്. നമ്മൾ ഈ 60 കിലോ നമ്മൾ 130 രൂപ പെർ കിലോ റേറ്റിൽ മാർക്കറ്റിൽ വിൽക്കുകയാണെങ്കിൽ നമുക്ക് 7800 രൂപയുടെ കച്ചവടം ഒരു ദിവസം നടക്കും. അപ്പോൾ ഇതിൻ്റെ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7800 - 5800 ഇസ് ഇക്വൽ ടു 2000. അതായത് 2000 രൂപ നമ്മുടെ നെറ്റ് പ്രോഫിറ്റാണ് ഒരു ദിവസം കാണിക്കുന്നത്. അപ്പം നമുക്ക് 25 ദിവസം ഒരു മാസം വർക്ക് ചെയ്യാൻ പറ്റിയാൽ തീർച്ചയായിട്ടും 2000 × 25 ഡേയ്സ് 50000 രൂപ, 50000 രൂപ നെറ്റ് പ്രോഫിറ്റ് നമുക്ക് ഇന്ന് തീർച്ചയായിട്ടും ഉണ്ടാക്കിയെടുക്കാം. അതിനുള്ള മാർക്കറ്റുണ്ട്, അതിനുള്ള ആളുകളുണ്ട്, അത് വാങ്ങാനുള്ള ആളുകളുണ്ട്. നമുക്ക് വൃത്തി വെടുപ്പം അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ടെങ്കിൽ, നമ്മളുടെ സാധനം നല്ലതാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ മൗത്ത് പബ്ലിസിറ്റി കൊടുത്ത് നമുക്ക് പുതിയ പുതിയ കസ്റ്റമറെ ഉണ്ടാക്കുകയും തന്നുകൊണ്ടിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക്, കാരണം വേറൊരു കാര്യം കൂടെ നോക്കണം, നിങ്ങൾ ആമസോണിലോ മറ്റൊന്ന് കയറി നോക്കുക, ഈ മുളപ്പിച്ച പയറിന് 1 കിലോഗ്രാമിന് 500 മുതൽ മേലോട്ട് 800 രൂപ വരെ വില ഓൺലൈനിൽ മേടിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ ടെക്നിക്സ് വേറെയാണ്. അവരത് കുറേ ദിവസങ്ങൾ വെക്കാനുള്ള സംവിധാനം ആ പാക്കറ്റൊക്കെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ട് വേണമെങ്കിൽ കയറി നോക്കാം. അപ്പം ഇതൊരു കിടിലൻ ബിസിനസ് ഐഡിയയാണ്. തീർച്ചയായിട്ടും വളരെ റെയറായിട്ട് മാർക്കറ്റിൽ കാണാൻ പറ്റുന്ന ഒരു ഐറ്റം തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റുന്നവർ ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. തീർച്ചയായിട്ടും എൻ്റെ വീഡിയോയിൽ അല്ലെങ്കിൽ എൻ്റെ ചാനൽ ആദ്യമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ ബെൽ ബട്ടൺ അമർത്തുക. ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന ഓരോ വീഡിയോകളും അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.